വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് തിരുവണ്ണൂരിലാട്ടോ. കോഴിക്കോട് തിരുവണ്ണൂരിലാണല്ലേ മാർക്ക് ഫോർ എന്ന ദ കംപ്ലീറ്റ് കാർ ഹബ്ബിലാണ് ഞാനെന്നുള്ളത്. ഇവിടെ ഒരുപാട് കിടിലൻ നല്ല വിലക്ക് അടിപൊളി വിലക്ക് നല്ല ഒരുപാട് കിടിലൻ യൂസ്ഡ് കാറുകളുണ്ട്. അപ്പൊ ഈ യൂസ്ഡ് കാർ ഷോറൂം വരുന്നത് നമ്മുടെ കോഴിക്കോട് മീൻചന്ത ബൈപ്പാസിലാണ് കേട്ടോ. മീൻചന്ത ബൈപ്പാസിൽ പാലാട്ട് നഗർ എന്ന സ്ഥലത്താണ്. പാലാട്ട് നഗറിൽ നിങ്ങൾ വരുമ്പോൾ നേരെ എന്താണ് ഫർണിച്ചർ ഹബ്ബ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഫർണിച്ചറിന്റെ ഷോറൂം ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു യാർഡ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഇവരുടെ വെഹിക്കിൾസ് ഏതൊക്കെ സ്റ്റോക്ക് കാര്യങ്ങൾ ഈ ഡിസംബർ ആയിട്ട് നല്ല കിടിലൻ ഓഫറുകളിൽ ഇവർ ഒരുപാട് കാറുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ വണ്ടികൾ എന്തൊക്കെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. കമാ നമുക്ക് ഇവിടെ ഉള്ള സ്റ്റോക്കുകളും കാര്യങ്ങളും പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ സെയിൽസ് ഇൻചാർജ് ആയ നമ്മുടെ മാർക്ക് ഫോറിന്റെ സെയിൽസ് ഇൻചാർജ് ആയ ആഷിക് നമ്മളോട് ആഷിക് വെൽക്കം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ വരുമ്പം തന്നെ രണ്ട് ബലേറോ നല്ല മഹീന്ദ്രന്റെ രണ്ട് ചുണക്കുട്ടികൾ എന്ന് പറയാൻ പറ്റുന്ന രണ്ട് കാറുകൾ മുന്നിൽ തന്നെ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബലേറോ ഏതാ മോഡൽ എന്താ വില എന്നുള്ളതൊക്കെ നമുക്ക് ഇയാളോട് ചോദിക്കാം. പറയും ഇത് 2018 മുതൽ എസ് എൽ എക്സ് പവർ പ്ലസ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർ ആണ്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് വരുന്നത് നമുക്ക് 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചോദിക്കുന്നത് മഹീന്ദ്രന്റെ ബലേറോ ആണ്. ഈ ബലേറോ എന്ന് പറഞ്ഞാല് അറിയാലോ നിങ്ങൾക്ക്, അത്യാവശ്യം കരുത്ത് തെളിയിച്ച ഒരു വണ്ടിയാണ് മഹീന്ദ്ര. ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള വണ്ടിയും കൂടിയാണ്. ഇപ്പൊ വരുന്ന മഹീന്ദ്രന്റെ വെഹിക്കിൾസിന് ബലേറോ 3 സിലിണ്ടർ എഞ്ചിൻ ആണ്, ബട്ട് ഇത് 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. അപ്പം എത്ര കിലോമീറ്റർ ഓടിയത് ആശിക? 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ചോദിക്കുന്ന വില 7,50,000 രൂപയാണ്. അത് നെഗോഷ്യബിളും ആണ് കേട്ടോ. അപ്പൊ അതാ നമ്മളൊരു ഇന്നോവ ഇവിടെ കാണുന്നുണ്ട്. ഇന്നോവ 2010 മോഡലാണ്, Type 3 ആക്കിയതാണ് മോഡൽ കേട്ടോ. ഏകദേശം 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2010 ഒറിജിനൽ കേരളാണ് കേട്ടോ. വണ്ടി ഒരു ആവറേജ് വെഹിക്കിളാണ്, അതിന്റെ ആ ഒരു വില തന്നെ വരുന്നുള്ളൂ. 5.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. 1,90,000 ഓടിയ Type 3 ആക്കിയ കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഓട്ടോമാറ്റിക് കാർ നോക്കുന്നവരാണോ? ഓട്ടോമാറ്റിക് കാർ നോക്കുന്നതാണെങ്കിൽ അടിപൊളി ഒരു കിഡ് അവിടെ കാണുന്നുണ്ട്. നല്ലൊരു കളറും ഒന്നും പറയാനില്ല. ഇത് ഏതാ മോഡൽ? 2021 മോഡല് കിഡാണ്, അത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അപ്പൊ ഇത് നോക്കുകയാണ്, ഇതിന് ആകെ എത്ര കിലോമീറ്റർ ഓടി? 3,000 കിലോമീറ്റർ. 3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെ പറയാം. തട്ടലും മുട്ടലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു തട്ടലും മുട്ടലും റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന വില എത്രയാ? ₹5,30,000 ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഏകദേശം 6 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ താല്പര്യമുള്ളവർ വേഗം വന്നോളൂ, ഒരൊറ്റ വണ്ടി ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി 3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ മഹീന്ദ്ര തന്നെ അടുത്തൊരു പ്രീമിയം കാറാണ് കേട്ടോ. അതാ SUV 5 00 അറിയാലോ. മഹീന്ദ്ര ഇപ്പൊ SUV 7 00 ഇറക്കുന്നതിന് മുമ്പ് രാജാവായി വിലസിക്കൊണ്ടിരുന്ന ഒരു കാറാണ് 5 00. ഓക്കെ, അപ്പൊ 5 00ന്റെ വില ഒന്ന് നമുക്ക് ചോദിക്കട്ടോ. അപ്പൊ ഇതേതാ മോഡല്? ആഷിക പറ പറയും. 2015 W8 അല്ലേ? W10 അല്ലേ ഫുൾ ഓപ്ഷൻ? അപ്പൊ അതിന്റെ തൊട്ട് താഴെ W8. ഓക്കെ, അപ്പൊ എത്ര കിലോമീറ്റർ ഓടിയത്? 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 2015. ഓക്കെ, എന്താ വില ചോദിക്കുന്നത്? 9.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. തട്ടുമുട്ടുണ്ടോ? 2015 മോഡൽ ഈ SUV 5 00 എന്ന് ചോദിക്കുന്ന പ്രൈസ് ആണ് 9.5 ലക്ഷം രൂപ കേട്ടോ. ചോദിക്കുന്ന പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. അപ്പൊ നിങ്ങൾ വന്ന് നേരിട്ട് ഇവിടെ വന്ന് റേറ്റ് ബാർഗൈൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ടയോട്ടയുടെ യാരിസ് കാണാം കേട്ടോ. 2020 മോഡലാണ്, KL 21. ഓക്കെ, ഇത് എങ്ങനെയാ അതിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. 2020 ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ. എങ്ങനെയാ വില ചോദിക്കുന്നത്? നമ്മള് റേറ്റ് ചോദിക്കുന്നത് എങ്ങനെയാ? 10.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നുള്ളൂ കേട്ടോ. ഫുൾ ഓപ്ഷൻ ടിയാഗോ കേട്ടോ. ടിയാഗോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ, പക്ഷേ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ടിയാഗോയാണിത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഹൃദയം വരുന്ന ഡീസൽ ആണ് കേട്ടോ. ഇത് പെട്രോൾ അല്ല, ഡീസൽ എഞ്ചിൻ വരുന്ന ടിയാഗോ ആണ്. നല്ല മൈലേജ് ആണ്, 20 മുകളിലും മൈലേജ് 100% ഷുവർ ആണ്. ഇതിന് വില വരുന്നത് എത്രയാണ് ആശികൾ ചോദിക്കാം? പറയും. 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2018 മോഡലാണ്. തട്ടുമുട്ടുണ്ടോ? ഒരു തട്ടുമുട്ടും റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ അതാ ഇൻറ്റീരിയർ ഒക്കെ കണ്ടല്ലോ അല്ലേ. അപ്പൊ ഡീസൽ ടിയാഗോ നോക്കുന്നവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, വേഗം വന്നോളൂ. Mark4 cars. ഇതാ ഒരു അടിപൊളി i20 ഇത്തോ, കിടിലൻ i20. 2018 അതും സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള മോഡലാണ് ഇത്. ആകെ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. അതാണ് ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ. അപ്പൊ ഈ വെഹിക്കിളിന് വില ചോദിക്കുന്നത് 6,10,000 രൂപയാണ്. 2018 മോഡൽ i20. സാധാരണക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വെഹിക്കിളാണിത്. പേഴ്സണലി എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറാണ് കേട്ടോ അത്. അപ്പോൾ 800 ഓൾട്ടോ 800, പുതിയ 800ന്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. നല്ല റേറ്റിലാണ് ഇപ്പോൾ പുതിയ ഓൾട്ടോ 800 വരുന്നത്.
അപ്പൊ ഇത് 2020 മോഡല് ഓൾട്ടോ 800 LX ആണ് VX ആണ്? LX ആണ്. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 11,000 kilometers. 11,000 kilometers ഓടിയിട്ടുള്ള 2020 മോഡൽ അല്ലേ. അത്യാവശ്യം നല്ല ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്. ഇതിന് വില ചോദിക്കുന്നത് എത്രയാണ്? 355 ചോദിക്കുന്നുണ്ട്. 355 ചോദിക്കുന്നത് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. അപ്പൊ 355 ആണ് ഈ വെഹിക്കിളിന് വില ചോദിക്കുന്നത്. 2020 മോഡൽ ആകെ 11,000 kilometers ഓടിയ ഓൾട്ടോ 800. നമ്മുടെ കാറുകളുടെ രാജാവായ മെർസിഡസ് ബെൻസിന്റെ GLA എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. GLA 200 ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്താ റേറ്റ്, ഏതാ മോഡൽ എന്നൊക്കെ നമുക്ക് നമ്മുടെ ആശിക്കോട് ചോദിക്കാം. പറയാം, 2015-16 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർ ആണ്. 84,000 kilometers ഓടിയിട്ടുണ്ട്. 84,000 84,000. പതിനെട്ടര ചോദിക്കുന്നത്. ഇത് എന്താ തട്ടോ മുട്ടോ അങ്ങനെ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് അല്ലേ. ഓക്കെ, ഇത് 200 അല്ലേ? ഡീസലോ പെട്രോളോ? ഡീസൽ. 18 മൈലേജ് കിട്ടണ ബെൻസിന്റെ GLA എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബെൻസിന്റെ SUV സെഗ്മെന്റ് തുടങ്ങുന്നത് GLAയിലാണ് കേട്ടോ. GLA എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് SUV സെഗ്മെന്റ് തുടങ്ങുന്നത്. വില ചോദിക്കുന്നത് 18,000. അപ്പൊ പ്രൈസും കാര്യങ്ങളെല്ലാം ഇവിടെ നേരിട്ട് വന്നിട്ട് ഫോണിലോ ഇവരെ നമ്പർ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇവരെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെഹിക്കിൾ വാങ്ങാം കേട്ടോ. അപ്പതാ അടുത്തൊരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അതാ ഞാനൊരു 800 ഓൾട്ടോ 800 വേറൊരു ഓൾട്ടോ 800 കണ്ടു, വൈറ്റ് കളർ. ഇത് എന്താ സ്ഥിതി? അതെ, ആ 2021 എത്ര ചോദിക്കുന്നത്? 3.25 ചോദിക്കുന്നത്. അപ്പൊ 2021 മോഡല് വെറും 15,000 kilometers ഓടിയ ഓൾട്ടോ LX തന്നെയാണ് കേട്ടോ. സിംഗിൾ ഓണർ ആണ്. തട്ടുമുട്ടൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഇപ്പൊ K11 കിഡ് അതാ വന്നിരിക്കുന്നത്, അടുത്തൊരു കിഡ്. ഈ കിഡിന്റെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് എനിക്ക് അത്യാവശ്യം പേഴ്സണൽ ഇഷ്ടമാണ്. ഷാക്കിറ അല്ലെ, അടിപൊളിയാണ് അല്ലെ. ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് ഇതിന്റെ? ഇത് 2021 മോഡലാണ്. 6,000 kilometers ഓടിച്ചുള്ളൂ. 6,000 ഓടിച്ചുള്ളൂ. സിംഗിൾ ഓണർ ആണ്. കോഴിക്കോട് രജിസ്റ്റർ ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. 1 ലിറ്റർ ആണോ? അല്ലല്ല, 800 ആണ്. RXL എന്ന ഓപ്ഷൻ ആണ്. RXL. ഓക്കെ, എന്താ വില വരുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 4,500 പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പൊ 4,500 rupees നിങ്ങൾക്ക് ഒരു കിഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വന്നോളൂ കേട്ടോ. 800 cc ആണ്. K11 തന്നെയാണ്. സിംഗിൾ ഓണർ അല്ലേ അല്ലേ. തട്ടുമുട്ടും റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. 6,000 kilometers ഓടിയിട്ടുള്ളൂ. എന്താ ക്രെറ്റ? ക്രെറ്റ പെട്രോൾ നോക്കേണ്ടവർക്ക് ക്രെറ്റ ഇവിടെ ഉണ്ട്. ക്രെറ്റന്റെ റേറ്റ് എത്രയാ? 8.10 വില ചോദിക്കുന്നത്. 2016 ഫുൾ ഓപ്ഷൻ SX. ഓക്കെ, എത്ര ഓടിക്കുന്നത്? 62,000 kilometers. 2016 മോഡൽ ക്രെറ്റ. അപ്പൊ അടുത്തത് ഇതാ TUV എന്താ വില? 2016 ഫുൾ ഓപ്ഷൻ ആണ്. ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട്. 5 rupees ആണ്. തട്ടുമുട്ടുണ്ടോ? ഓ, തട്ടുമുട്ടും റീപ്ലേസ് ഒന്നും ഇല്ലാത്ത TUV താല്പര്യമുള്ളവർക്കും കൊണ്ട് വരാം. Mark4 കംപ്ലീറ്റ് വെഹിക്കിൾസ് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. കാരണം അറിയാലോ വീഡിയോന്റെ ലെങ്ത്തിന്റെ പരിമിതി. അത് മാത്രമല്ല, ഇവിടെ റിനോവേഷൻ നടക്കുകയാണ്. ഇവരുടെ യാർഡിന്റെ ഈ ഷോറൂമിന്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറഞ്ഞ വെഹിക്കിൾസ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ട നമ്മളെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന എല്ലാതരം വെഹിക്കിളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ, ഇപ്പൊ നമ്മൾ പറഞ്ഞ വെഹിക്കിൾസോ ഇനി അതല്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ നോക്കുന്ന വെഹിക്കിൾസിനോ ഇവിടെ ഇവരെ സമീപിക്കുക. ഇവരെ വിളിച്ച് വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ യൂസ്ഡ് കാറിനെ സംബന്ധിച്ചുള്ള ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവർക്ക് ഇറ്റ്സ് മീ സിസൽ അലോങ് വിത്ത് ഷാക്കിർ സൈനിങ് ഓഫ്.